ഉഞ്ഞുറൂസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചാവക്കാട് മാട്ടുമൽ കറുകമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട്. ചാവക്കാട് മാട്ടുമൽ കറുകമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട്. അവിടേക്ക് തന്നെ നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയാ, കയാക്കിംഗ് ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരത്തെ തന്നെ ആദ്യത്തെ കയാക്കിംഗ് ആണ് ഇതെന്നാണ് പറയണത്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ കോവിഡിൻ്റെ ടൈമിലാണ് ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, പിന്നെ പെഡൽ ബോട്ടാ, അങ്ങനെ പെഡൽ ബോട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പോയിട്ട് കാണാം. അടിപൊളി സംഭവമാണെന്നുള്ളതാണ് എല്ലാവരും പറയണത്. ഞാൻ വന്ന് അവിടെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് പോവാം കേട്ടോ. എല്ലാവർക്കും പോയിട്ട് കാണാം. അപ്പോൾ ഇവിടേക്ക് എൻട്രി ഫീസ് നമുക്ക് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് 10 രൂപ. ഓക്കെ, ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ. അപ്പം 40 രൂപ, നാലാളാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം നാലാൾക്ക് 40 രൂപയാണ് വരുന്നത്. അപ്പം അത്രയും ഫീസ് വളരെ കുറവാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ. പെർ ഹെഡിന് 100 രൂപയാണ് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേർക്കും സിംഗിളായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്താവുന്നുള്ളത് അറിയില്ല. എന്തായാലും സിംഗിളായിട്ട് നമുക്ക് പോണത് അതൊരു അനുഭവം തന്നെയല്ലേ. അപ്പോൾ വിചാരിച്ചു എന്തായാലും സിംഗിളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ജാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ഇറങ്ങാനായിട്ട്. എവിടെ പോകുമ്പോഴും ഉണ്ട് ജാക്കറ്റ്. നമ്മളൊന്ന് പുള്ളി പോയപ്പോഴും നമുക്ക് ജാക്കറ്റ് കിട്ടി. ഇതിപ്പോൾ എന്താവും എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറാണ് കേട്ടോ. എന്താവുന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവർ പറയണത് വലത് കാലെടുത്ത് വെച്ച് കയറാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വലത് കാലെടുത്ത് വെച്ചിട്ട് തന്നെ ഇതിലോട്ട് കയറാം. വലത് കാലെടുത്ത് വെച്ചിട്ട് കയറി അപ്പം തന്നെ ഇരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇടുന്ന പോയിട്ട് വരും. ഭഗവാനെ കൃഷ്ണ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റിലോട്ട് തുഴയുമ്പോൾ റൈറ്റിലോട്ട് പോവും, ലെഫ്റ്റിലോട്ട് തുഴയുമ്പോൾ റൈറ്റിലോട്ട് പോവും, റൈറ്റിൽ തുഴയുമ്പോൾ ലെഫ്റ്റിലോട്ട് പോവും, രണ്ട് സൈഡും മാറി മാറി തുഴയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകും എന്നാണ് പറയണത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ വീണാലും പേടിയൊന്നുമില്ല. പോയിട്ട് വരാം. അപ്പൊ ഒരു അടിപൊളി അനുഭവമാണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി അനുഭവം തന്നെയാണ്. ഇങ്ങനെ സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും ഉണ്ട് കേട്ടോ, നമുക്ക് ഇരിക്കാം. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു അനുഭവം, സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു അനുഭവമാണ്. ബാക്കിലോട്ട് അങ്ങനെ നോക്കാൻ പറ്റണില്ല. ഡബിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എന്താ പറയാ, ഇത്രയും ഒരു ഇത് തോന്നൂല്ല. കാരണം കൂടെ ഒരാളുണ്ടല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ തുഴയണത്. പക്ഷെ സിംഗിളായിട്ട് ഇരിക്കുമ്പോണ്ടല്ലോ ഒരു കിട്ടില്ലൻ അനുഭവം എന്ന് പറഞ്ഞ ഒരു കിട്ടില്ലൻ അനുഭവം തന്നെയാണ് കേട്ടോ ഇത്. എൻ്റെ വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല.
തിരിച്ചു പോന്നു ട്ടോ. നമ്മൾ എത്രയും ദൂരന്നാ നോക്കി ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ശരിക്ക് ഈ ഒരു ഇതിന്റെ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും ദൂരം നമ്മൾ ജീവിതത്തില് സത്യം പറഞ്ഞാല് ഇതുപോലെ ഞാൻ എന്താ പറയാ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് ആണെങ്കിൽ ഒട്ടും പേടി വേണ്ട. അപ്പൊ ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ മോൾക്ക് നീന്തൽ അറിയില്ല. ഞങ്ങൾക്ക് മൂന്നാൾക്ക് നീന്തൽ അറിയാം. മോൾക്ക് നീന്തൽ അറിയില്ല എങ്കിൽ പോലും അവള് ഇതാ ഒറ്റയ്ക്ക് എവിടെയാ കിടക്കുന്നത്. അവള് നമുക്ക് കാണാൻ പോലും പറ്റില്ല. അത്രയും ദൂരെയാണ് അവള് കിടക്കുന്നത്. ഒട്ടും പേടി വേണ്ട. ആർക്കും ഒട്ടും പേടി വേണ്ട കേട്ടോ. അത്രയും നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും സിംഗിളാണ് എടുക്കുന്നത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പേടിയെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കരുത്. നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ടോ. ഇവിടെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തുള്ളതിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു അനുഭവം തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാം കേട്ടോ. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. ഒട്ടും പേടിക്കണ്ട കേട്ടോ ആരും. കുറേ നേരം ആകാശം നോക്കി ഇങ്ങനെ കിടക്കാം. അടിപൊളി സംഭവം കേട്ടോ. ആകാശം നോക്കി ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ആകാശം നോക്കി ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ മേലൊക്കെ കയറി ഇങ്ങനെ കുറേ നേരം കിടക്കാറുണ്ട്. ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പം നമ്മൾ ഈ നാലുമണിക്കാറ്റിലെ കയാക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ അവിടെ പെഡൽ ബോട്ടുകൾ അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയാക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഇനി നമ്മൾ പോണത് പെഡൽ ബോട്ടിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോണത് കണ്ടോ. ഇവിടെ ഇങ്ങനെ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ബോട്ടിലാണ് കയറാൻ പോണത്. അപ്പൊ അതിനും ജാക്കറ്റ് നിർബന്ധം തന്നെയാണ് കേട്ടോ. ഏത് വെള്ളത്തിൽ ഇറങ്ങണ സംഭവമായാലും ജാക്കറ്റ് നിർബന്ധമാണ്. അപ്പൊ ഇവിടെ നിറയെ ഈ ഒരു പെഡൽ ബോട്ടുകൾ അതുപോലെ കൊട്ടവഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചി പിന്നെ വലിയ തോണിയുണ്ട് കണ്ടോ. കൊട്ടവഞ്ചിന്റെ വലിയ തോണിയുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ എന്താ പറയാ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത് ഒരുപാട് വേറെയും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കയറിയിട്ടുള്ളത് കൊണ്ട് ഇത് അത്ര വലിയ പുതുമ തോന്നണില്ല. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ കണ്ടോ. അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് എന്തായാലും കാണാതെ. ഇവിടെ ചാർജ് ഭയങ്കര കുറവാണ്. ഇപ്പൊ ഈ ഒരു ബോട്ടിങ്ങിന് നമുക്ക് കയറുമ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് നാലാൾക്ക് 200 രൂപയാണ് ആയത്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് പോവാ. നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് എന്താ പറയാ നല്ലൊരു കാട്ടിൽ കൂടെ നമ്മളിങ്ങനെ പോണ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ പോകുമ്പോ കിട്ടണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് ടൈം ഉള്ളു ഇവിടെ നടക്കാനായിട്ട്. എങ്കിൽ കൂടി നല്ല ഭംഗിയിൽ ഇവര് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വരണം കേട്ടോ ഇങ്ങോട്ട്. അത്രയും വരാൻ പറ്റുന്നവർ എല്ലാവരും വരണം. തൃശ്ശൂരുള്ളവരൊക്കെ വരണം. കാരണം അത്രയും നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം.
കണ്ടോ എന്ത് രസമായിട്ടാ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നറിയോ. നിറയെ മരങ്ങളാണ് കേട്ടോ, നിറയെ മരങ്ങൾ വെച്ച് ശരിക്കൊരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. നടക്കാനുള്ള ദൂരാണ് കേട്ടോ ഈ ഒരു റെയിൻ ഫോറസ്റ്റ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 മിനിറ്റ് നമുക്ക് ശരിക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ ഫീൽ അനുഭവിച്ചുകൊണ്ട് 2 മിനിറ്റ് ഈ ഒരു റെയിൻ ഫോറസ്റ്റിൽ കൂടെ നമുക്ക് നടക്കാം. വൈൻഡപ്പ് പറയാനായിട്ട് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിലൊന്നും കിട്ടില്ല, കാരണം ഇവിടെ ഫുൾ ഇങ്ങനെ ഇരുട്ടാവുമല്ലോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഹാർട്ടിൻ്റെ ഷേപ്പിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, വരാൻ പറ്റുന്നവരെല്ലാം വരാം. ഇവിടെ ചാവക്കാടാണ് കേട്ടോ, ഗുരുവായൂർ അടുത്താണ്, ചാവക്കാടാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.